അപ്പം അങ്കിളിൻ്റെ കഥ കേട്ടപ്പോൾ മമ്മൂട്ടി അഭിനയിക്കാൻ തയ്യാറാവുകയും ഞാൻ പറഞ്ഞു ഒരു ഡാർക്ക് ഷെയ്ഡാണ്, നിങ്ങൾ വില്ലാളി വീരനല്ല, ആൾക്കാരിടിച്ച് ജയിച്ച് ലോകം കീഴടക്കുന്ന ആളല്ല. അല്ലാതെ എനിക്ക് മനസ്സിലായി ഇതിൽ ആക്ടിങ് സാധ്യതകളുണ്ട്. ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് എപ്പോഴും നോക്കുക സകല കലാവല്ലഭനായി അഭിനയിക്കുന്നതിനല്ല, അതിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള എലമെൻ്റാണ്. ഇപ്പം മമ്മൂട്ടിയെപ്പോലെയുള്ള ഒരു നടൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു മോറൽ അംബാസഡറാണ്, ഒരു സദാചാരത്തിൻ്റെ ഒക്കെ ഒരു പ്രതിരൂപമാണ്. അങ്ങനെയുള്ള ഒരാൾ ചെയ്യാൻ മടിക്കുന്ന ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒക്കെ ചലനങ്ങളാണ് ഈ സിനിമയിൽ മമ്മൂട്ടി ചെയ്യാൻ തയ്യാറായത്. അതായത് ആർട്ടിസ്റ്റുകളൊക്കെയാണ്, കാരണം ഇതിൽ അഭിനയ സാധ്യതകൾ കൂടുതലുള്ള സിനിമയാണ്. കാർത്തികയാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും മുത്തുമണിയാണെങ്കിലും ഒക്കെ തന്നെ ഷട്ടറിൽ ഏതൊക്കെ രീതിയിൽ ആർട്ടിസ്റ്റിനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നമ്മൾ നിങ്ങളെ കണ്ടതാണ്. അതുപോലെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ആക്ടിങ് ഈ സിനിമയിലുണ്ട്. ദിവസത്തിൽ 5 പ്രാവശ്യമെങ്കിലും സ്വന്തം മക്കളെ ഫോൺ ചെയ്യുന്ന അമ്മമാരുള്ള നാടാണ് കേരളം. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു സമയത്ത് എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലും കയറിയിറങ്ങുന്ന അങ്കിളുമാർ ഉള്ള സമയത്ത് ഈ സിനിമ വളരെ പ്രസക്തമായിരിക്കും, റെലവൻ്റ് ആയിരിക്കും, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും എന്നെനിക്ക് ഉറപ്പാണ്.